നമസ്കാരം ആറാം ഘട്ട വോട്ടെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ ട്രെൻഡ് ആർക്ക് അനുകൂലമാണ് എങ്ങനെ കൂട്ടിയാലും മൂന്നാം വട്ടവും ഭരണമുറപ്പ് എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പ്രശാന്ത് കിഷോറിനെ പോലുള്ളവർ ഈ വാദത്തെ ശരിവെക്കുകയും ചെയ്യുന്നു എന്നാൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഉയർപ്പിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ വിധി നിർണയത്തിൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും നിർണായകമാകുമെങ്കിൽ ആരുടെയൊക്കെ കണക്കുകൂട്ടലുകളാണ് പിഴയ്ക്കാൻ പോകുന്നത് കോൺഗ്രസിലെ ശ്രീ കെ പി നൌഷാദ് അലി ബി ജെ പിയുടെ ശ്രീ ജോർജ് കുര്യൻ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ സന്തോഷ് ജോയ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എൻകൗണ്ടറിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഈ വൈകുന്നേരം ശ്രീ സന്തോഷ് ജോയ് ഞാൻ ഈ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കളിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങളിലായി ചില യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ വിലയിരുത്തുന്ന സഫോളജിസ്റ്റ് സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളുടെ പല പ്രതികരണങ്ങളും കാണാനിട വന്നു അതിലിപ്പോൾ പ്രശാന്ത് കിഷോറുണ്ട് യോഗേന്ദ്ര യാദവ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്ദീപ് സർദേസായിയുടെ ഒരു വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുന്നു അതിൽ രാജ്ദീപ് പറയുന്നത് പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു പ്രവചന സ്വരത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആ വീഡിയോയിൽ അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായി അതല്ലെങ്കിൽ ജൂൺ നാലാം തീയതി വിധിയെഴുത്ത് നടക്കുന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം ഒരു കാര്യമുണ്ട് ഒന്ന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടനം അതേപടി കാഴ്ചവെക്കില്ല എങ്കിൽ പോലും രണ്ട് കോൺഗ്രസിന് മൂന്നക്കം അതായത് നൂറ് സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഒരല്പം മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കും എന്നതിനപ്പുറത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ എൻ ഡി എ നേതൃത്വത്തിൽ മൂന്നാം വട്ടവും നരേന്ദ്രമോദി രാജ്യം ഭരിക്കാനുള്ള സാധ്യതകൾ അദ്ദേഹം പ്രവചിക്കുകയാണ് ഈ പ്രവചനങ്ങളെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ട് കാരണം പ്രശാന്ത് കിഷോറും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഇതൊക്കെയാണ് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമായിരിക്കും ബി ജെ പിക്ക് ഈ ബി ജെ പിയുടെ വിജയം എത്രത്തോളം വലുതായിരിക്കും എന്ന് നിശ്ചയിക്കാൻ പോകുന്നതെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് താങ്കൾക്ക് ആ പ്രവചനങ്ങളെ താങ്കൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഈ പ്രവചനങ്ങൾക്ക് അപ്പുറം ഒരുപക്ഷെ ഒരു കാര്യം ഞങ്ങൾ യാത്രകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം കോൺഗ്രസ് ക്യാമ്പയിൻ സമയത്ത് പ്രചരണ സമയത്ത് ഒരു ലീഡറെന്ന് നമ്മൾ നമ്മൾ കാണുമെങ്കിലും കോൺഗ്രസ്സിന് മൂന്നക്കം എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ബി ജെ പി കാട്ടി എൻ ഡി എ കാട്ടി കൂടുതൽ സീറ്റുകൾ കിട്ടിയാലും ഇന്ത്യ മുന്നണിയുടെ ഭാവി കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഒരു വലിയ പ്രശ്നത്തിലായിരിക്കും കാരണം ബി ജെ പിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് കഴിവും സ്വഭാവവുമുള്ള ഒരു മുന്നണി അത് എൻ ഡി എ അല്ല ബി ജെ പിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ബി ജെ പി നയിക്കുന്ന ഒരു മുന്നണിക്ക് അഗെയിൻസ്റ്റ് പോരാടുമ്പോൾ കോൺഗ്രസിന് നൂറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഫ്യൂച്ചർ തന്നെ തകരാറാണ് ആ കാര്യത്തിന് സംശയമില്ല പക്ഷേ അതോടുകൂടി തന്നെ ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞ് ഒരു ഒരു നല്ലോണം ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞിട്ട് പുതിയ അലയൻസിനെ തേടി ബി ജെ പിക്ക് ഇറങ്ങി വന്നാൽ ഇറങ്ങേണ്ടി വന്നാൽ ബി ജെ പിയുടെ ലീഡർഷിപ്പ് ഈ നരേന്ദ്രമോദി അമിത് ഷാ നയിക്കുന്ന ആ ലീഡർഷിപ്പിന് എഗൻസ്റ്റ് വോയിസസ് ബി ജെ പിയിൽ നിന്ന് മുഴക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് അതുമാണ് പലരും പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ബി ജെ പി യുടെ കൺട്രോൾ ഇപ്പോൾ നയിക്കുന്ന ആളുകൾ പറഞ്ഞാൽ നരേന്ദ്രമോദി അമിത് ഷാ അവരുടെ കൺട്രോൾ നിലനിൽക്കണമെങ്കിൽ ഒരു അൺക്വസ്റ്റിനബിൾ മെജോറിറ്റി പുതിയ അലയൻസിനെ തേടി ഇറങ്ങാതെ നിലവിലുള്ള എലയൻസിനുടെ കൂടെ തന്നെ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ചെയ്യുന്നൊരു സാധ്യതകളുണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റമില്ലാതെ മൂന്നാമത്തെ റെജി വണ്ടി എ ഗവൺമെന്റ് നരേന്ദ്രമോദി അതായത് താങ്കൾ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം ആ മാർക്ക് ബി ജെ പിക്ക് സ്വന്തം നിലയ്ക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് അകത്തു തന്നെ അമിത്ഷാ മോഡി കൂട്ടുകെട്ടിന് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങൾ ഉയരും അങ്ങനെയാണെങ്കിൽ ബി പുതിയ കൂട്ടുകാരെ കണ്ടെത്തേണ്ടി വരും എന്നാണല്ലോ അല്ലെങ്കിൽ അൺക്വസ്റ്റിനബിൾ ലീഡേഴ്സ് ആയിട്ട് ഇവരെ പരിഗണിക്കപ്പെടില്ല എന്നാണല്ലോ അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നത് ബി ജെ പിക്ക് ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതേ പോലെ അല്ല ഇത്തവണ അതൊരു വെല്ലുവിളിയാണ് എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അത് ഞങ്ങൾ യാത്രയിൽ ഒരു കാര്യം മനസ്സിലാക്കിയത് ജനങ്ങളുടെ അഗെയിൻസ്റ്റ് അതൃപ്തി ഉണ്ട് ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ജനങ്ങളുടെ ഇടയിലുണ്ട് ഉണ്ട് പക്ഷെ അത് വോട്ടായിട്ട് കൺവേർട്ട് ആവാനുള്ള സാധ്യതകൾ എത്ര ആയിരിക്കും അത് നമുക്ക് ഇലക്ഷൻ കൗണ്ടിങ് മാത്രം കഴിഞ്ഞേ മനസ്സിലാവത്തുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതോ രണ്ടായിരത്തി പതിനാലിൻ്റെ കൂട്ട് ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസ് ഫീൽഡിലില്ല രണ്ടായിരത്തി പതിനാലിന് നമ്മൾ കണ്ടത് അന്നാ മൂവ്മെൻറ്റ് കണ്ട് കഴിഞ്ഞ് അന്നാ മൂവ്മെൻറ്റിൻ്റെ അതിൻ്റെ സപ്പോർട്ടിൽ വരുന്ന ഒരു എൻ ടി യു പി എൻ ടി മൻമോഹൻ സിംഗ് ഒരു ഒരു വികാരം ജനങ്ങളുടെ അഗേൻസ്റ്റ് ഉണ്ടായിരുന്നു ആ വികാരത്തിനെ നരേന്ദ്രമോദി സംഘം ഒരുപക്ഷെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സക്സസ്ഫുള്ളി ക്യാപിറ്റലൈസ് ചെയ്ത് ആണ് സ ഗവൺമെൻറ്റിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടത് ഒരു ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന കാര്യങ്ങളല്ല റഫേൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്തായിരുന്നു ബാലാക്കോട്ടും പാകിസ്ഥാൻ്റെ അഗേൻസ്റ്റ് ഉള്ള ആ പോരാട്ടം നടന്നത് അപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ ആ ഒരു വികാരത്തിൽ ഒരു അന്നാച്ചുറൽ സർക്കംസ്റ്റാൻസസിൽ നരേന്ദ്രമോദി ഒരു കൺക്വസ്റ്റിനബിൾ ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള നമ്മൾ ആ ഒരു സാഹചര്യം കണ്ടു പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യവും ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ആറാം ഘട്ടം കഴിഞ്ഞു നിൽക്കുമ്പോൾ രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായോ അതല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രതികൂലമായോ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടോ ഒരു ഒരു അലയൻസിന്റെ അഗേൻസ്റ്റ് പ്രതികൂലോ അനുകൂലമായ ട്രെൻഡ് ഇല്ല റീജിയണൽ ഫാക്ടേഴ്സ് നമ്മൾ കാണാം ഡൽഹിയിൽ കാണാമെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചുറ്റും ഉള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ട് അതേസമയത്ത് ഉത്തർപ്രദേശിൽ പോയാൽ ഉത്തർപ്രദേശിൻ്റെ പത്ത് വർഷത്തിലെ ആ സ്റ്റേബിൾ ഗവൺമെൻറിൻ്റെ അറൗണ്ട് ഒരു വികാരമുണ്ട് അപ്പം റീജിയണൽ പോക്കറ്റ്സിൽ പല വികാരങ്ങളാണ് നാഷൻ വൈസ് ഒരു യൂണിഫോം വികാരമോ ഒരു ഒരു അങ്ങനെ ഒരു തരംഗമോ കാണാൻ നമുക്ക് സാധ്യതയില്ല ശരി ശ്രീ ജോർജ് കുര്യൻ ബി ജെ പി ഇപ്പോഴും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെയാണ് തോന്നുക കാരണം നാനൂറ് എന്ന അക്കത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് അറുപത്തിരണ്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചപ്പോൾ ഇരുപത്തി സീറ്റുകളാണ് ഇപ്പോൾ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനത്തെ വിലയിരുത്താൻ പോകുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ അവിടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് ഇത്തവണ ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തും എന്ന് പരക്കെ ഒരു വിലയിരുത്തൽ കാണുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിന് അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിയും ഒക്കെ അവിടെ കനത്ത വെല്ലുവിളി നേരിടാൻ പോകുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എഴുപതിൽ പരം സീറ്റുകൾ നേടി അല്ലെങ്കിൽ എൺപതിനോട് അടുത്ത സീറ്റുകൾ നേടി ഒരു തകർപ്പൻ വിജയം പ്രതീക്ഷിക്കുന്ന ബി മഹാരാഷ്ട്രയിൽ ഈ ഷിൻഡെ വിഭാഗത്തിൻ്റെയും അതേപോലെ തന്നെ അജിത് പവാർ എൻ സി പിയുടെ ഒക്കെ കൂട്ടുകെട്ടോടുകൂടി നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് അത് സംഭവിച്ചില്ലെങ്കിൽ ഈ നാനൂർ എന്ന് പറയുന്നത് ഒരു സ്വപ്നസംഖ്യയായി അതായത് യാഥാർത്ഥ്യമാകാൻ ഇടയില്ലാത്ത ഒരു സ്വപ്നസംഖ്യയായി അവശേഷിക്കില്ലേ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ ആത്മവിശ്വാസ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉത്തർപ്രദേശ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അതേപോലെ മഹാരാഷ്ട്രയിലെ സാഹചര്യം അത്ര എളുപ്പമല്ല പിന്നെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ ആ നിലയ്ക്ക് ോഭനവുമല്ല അല്ല ഗോപികൃഷ്ണൻ ഈ ചോദ്യം ചോദിക്കാൻ എടുത്ത അത്രയും സമയമെങ്കിലും എന്നെ ഇടപെടാതെ സംസാരിക്കാൻ അനുവദിക്കണം ആ ആത്മവിശ്വാസത്തിന് ഒരു അടിസ്ഥാനമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ രാംലീല മൈതാനിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാഷണൽ കൗൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങളോടൊരു അഭ്യർത്ഥന നടത്തി അത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം പതിനേഴാം തീയതിയായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ജനങ്ങള് എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് സീറ്റുകൾ എനിക്ക് നൽകണം അതിന് ശേഷമുണ്ടായ ചർച്ചകൾ ഗോപികൃഷ്ണൻ ഓർക്കുന്നുണ്ടാകും ബി ജെ പിക്ക് നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പത് സീറ്റേ കിട്ടുള്ളൂ എവിടെ വന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് ആകും എന്ന് ചോദിച്ചു ആ ഇലക്ഷനിൽ ഇന്ത്യയിലെ ജനങ്ങൾ എൻ ഡി എക്ക് നൽകിയത് നരേന്ദ്രമോദിക്ക് നൽകിയത് ഇരുന്നൂറ്റി എമ്പത്തി രണ്ടാം രണ്ടായിരത്തി പത്തൊമ്പതില് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീഗ് ഛത്തീസ്ഗഡ് കർണാടക ഇവിടെയെല്ലാം ലോകസഭ ഇലക്ഷന് മുമ്പ് ബി ജെ പി പരാജയപ്പെട്ടിരുന്നു ഗുജറാത്തിലെ അത്ര നല്ല ഒരു റിസൾട്ട് അല്ലായിരുന്നു കുറച്ച് സീറ്റുകൾ കുറഞ്ഞിരുന്നു ആ അവസരത്തില് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് യു പിയിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ തോക്കും ഒരു സീറ്റും കിട്ടിയില്ലെന്നാണ് ഇപ്രാവശ്യം അദ്ദേഹം ഒരു ആനുകൂല്യം കാണിച്ചു യു പിയിൽ നരേന്ദ്രമോദി മാത്രമേ ജയിക്കൂ എന്ന് പറഞ്ഞു അന്ന് ആ ഗോപികൃഷ്ണനും അതുപോലെ തന്നെ സന്തോഷ് യോയി പറഞ്ഞത് ബാലാക്കോട്ട് ഒരു വികാരമല്ല കാരണം അവിടെ തകർന്നത് മരങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യരും മരിച്ചിട്ടില്ല അമേരിക്കൻ ഏജൻസി ഫോട്ടോ സഹിതം കാണിച്ചു ആ കെട്ടിടം അതിന് ഒരു തുളയും വീണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു ഒരു വികാരവും ഇല്ല മാത്രമല്ല ഇന്ത്യയിൽ നരേന്ദ്രമോഡിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമാണ് പക്ഷെ നരേന്ദ്രമോദി അന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് എനിക്ക് മുന്നൂറ് പ്ലസ് തരണമെന്നാണ് റിസൾട്ട് വന്നപ്പോഴ് മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം അതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഡൽഹിയിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട് മൂന്ന് സീറ്റാ കിട്ടിയത് അസംബ്ലിയില് ബീഹാറിൽ ലാലുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും നിന്നപ്പോഴും ഞങ്ങൾ തോറ്റിട്ടുണ്ട് പല അസംബ്ലി ഇലക്ഷനിലും ഞങ്ങൾ തോറ്റിട്ടുണ്ട് പക്ഷേ അതിന്റെ ആ അടിസ്ഥാനത്തിലല്ല ഇവിടെ പറയുന്നത് ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്താൽ ജനങ്ങള് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം ഗോപി ഈ കഴിഞ്ഞ പ്രാവശ്യം ഗോപികൃഷ്ണ എങ്ങനെ പറഞ്ഞോ ബാലക്കോട്ട് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞോ അതേ രീതിയിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഗോപികൃഷ്ണൻ പറയും സന്തോഷ് സന്തോഷിച്ചോയും പറയും രാമജന്മഭൂമി ഒരു വികാരമായിരുന്നു വന്നു പതിറ്റാണ്ടുകള് സമരം ചെയ്ത ജനങ്ങള് വികാരമായി മാറിയ ഒരു പ്രശ്നം അത് മതപരമല്ലേ എന്ന് ചോദിക്കും ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് അവരുടെ പ്രകടന പത്രികയിൽ രാമജന്മഭൂമി അല്ലെങ്കിൽ ബാബിരി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം കൊടുക്കാത്തത് ഏതെങ്കിലും എന്റെ രാഷ്ട്രീയ കക്ഷിയുണ്ടോ സത്യത്തിൽ ഗോപികൃഷ്ണന്റെ അഭിപ്രായത്തില് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അത് പരാമർശിക്കാൻ പാടില്ലാത്തതല്ലേ അപ്പോ ഇന്ത്യയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ മതവും വ്യവച്ഛേദിച്ചെടുക്കാൻ വയ്യാത്ത രീതിയിൽ യോജിച്ചിരിക്കുന്നതാണ് കാരണം ഭാരതം പിളർന്നത് മനതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചു രാമജന്മഭൂമി ഒരു വികാരം തന്നെയായിരിക്കും അത് യു പി പ്രതിഫലിക്കും മറ്റൊന്ന് ഗോപികൃഷ്ണ ഒന്ന് പരിശോധിച്ചു എന്ന് എസ് പി ഒറ്റക്ക് നിക്കുന്നോ അന്ന് ബി ജെ പി സൂക്ഷിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ എസ് പി ഒറ്റയ്ക്ക് നിന്നു അസംബ്ലിയിലേക്ക് എന്തൊരു റിസൾട്ട് ആയിരുന്നു അവര് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നില്ലേ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവര് കോൺഗ്രസുമായിട്ടും ബി എസ് പിയുമായിട്ട് സഖ്യമുണ്ടാക്കി അവർ തകർന്നില്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അസംബ്ലി ഇലക്ഷനിൽ അവർ ഒറ്റയ്ക്ക് നിന്നു എന്താണ് സംഭവിച്ചത് നല്ല റിസൾട്ട് ഉണ്ടായി ഈ ഇലക്ഷനിലും അവർക്ക് ആത്മവിശ്വാസമില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ ഈ ഉത്തരപ്രദേശില് ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ടുള്ള കോൺഗ്രസിനെയാണ് അവർ കൂട്ടിപിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് മായാവതിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ പറയാൻ വേണ്ടി പറയാം യു പിയില് അങ്ങനെ അഖിലേഷ് യാദവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സഖ്യം വലിയ കെട്ടുറപ്പോടു കൂടി മുന്നേറുകയാണ് എന്ന് ഇനി മഹാരാഷ്ട്രയിലെ കാര്യം ഞാൻ പറയാം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രിയായിട്ട് എല്ലാവരും പറയുന്നത് ലോക്സഭയിലേക്ക് മോഡി രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങള് ആ രീതിയിൽ കണ്ടിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ അദ്ദേഹം പോലും പറയാൻ തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കുറ്റമാണോ അല്ലയോ അല്ലോന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഇലക്ഷൻ ഫീൽഡിന് മോഡിക്ക് പകരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് ഒരാളെ പറയാൻ സാധിക്കുന്നില്ല അതിനവർ പറയുന്നത് രണ്ടായിരത്തി നാലാണ് ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാം രണ്ടായിരത്തി നാല് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി ആ റായ്ബറേലിയിൽ ഗോപികൃഷ്ണ രാഹുൽ ഗാന്ധി വളരെ പരിതാപകരമായിട്ട് ഉള്ളൊരു അവസ്ഥയിലാണ് തോക്കുവോ ജയിക്കുവോ എന്നുള്ള ഒരു ചിന്താ കാരണം കാരണം യുപിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അവർ ഒരു സീറ്റിലെ പ്രതീക്ഷിക്കുന്നുള്ളു റായ്ബറേലിയിൽ കോൺഗ്രസുകാര് അവിടെ സോണിയാഗാന്ധിക്ക് ഈ പോളിംഗ് ശതമാനം കൂടുന്ന അവസരത്തില് അവരുടെ ഭൂരിപക്ഷം കുറയുന്ന ഒരു ചരിത്രമാണ് അവിടെയുള്ളത് അതായത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലില് അവിടെ ഏതാണ്ട് അമ്പത്തിയൊന്ന് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നപ്പോൾ രാഹുൽ സോണിയാഗാന്ധിക്ക് അറുപത്തി മൂന്ന് ശതമാനം കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതില് അമ്പത്തിയാറ് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നപ്പോൾ സോണിയാഗാന്ധിക്ക് അമ്പത്തി അഞ്ച് ശതമാനം കിട്ടി അതായത് ദിനേശ് പ്രതാപ് സിംഗ് വന്നതിന് ശേഷം നാല് ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷമായിട്ട് കുറഞ്ഞു ഇപ്പൊ അത് ഇന്നത്തെ കണക്കാണ് ഇനി നാളെ കൂടുതായിരിക്കും അമ്പത്തി ശതമാനമായിട്ട് കൂടിയിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ െ ജോർജ് താങ്കൾ പറയുന്നത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കൂടുതൽ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ബി ജെ പി പരിഗണിക്കുന്നു എന്നാണല്ലോ അല്ലേ അതുകൊണ്ടാണോ ഈ മുസ്ലിം വിഭാഗത്തെ പ്രതിപക്ഷത്ത് നിർത്തുന്ന അവരെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് മുജ്റ നൃത്തം കളിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ പരാമർശം അപ്പോഴവിടെ ഈ മുസ്ലിം വിഭാഗത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ബി ഉദ്ദേശിക്കുന്നത് അങ്ങനെ അയോധ്യ രാമക്ഷേത്രം കൂടി ഒരു പ്രധാന വിഷയമാക്കി ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് അനുകൂല വോട്ടുകൾ ഉണ്ടാകും ഞാൻ അതിനെ മറുപടി പറയാം അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തില് മതവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയും അതിന് എങ്ങനെ വ്യവച്ഛേദിച്ചെടുക്കും സി എ എ എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ യാതൊരു സംശയമില്ലല്ലോ അറിയില്ലേ ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ സമയം തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ആ മതം കടന്നു വന്നിരിക്കുന്നു മാത്രമല്ല എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തില് ഒരു പ്രധാനമന്ത്രി രണ്ടായിരത്തി ആറില് ഇന്ത്യ ലോകത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തും ഒരു പ്രധാനമന്ത്രിയും ഒരു ഒരധികാരിയും പറയാത്തൊരു കാര്യം മൻമോഹൻ സിംഗ് പറഞ്ഞു എന്താണ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി മുസ്ലിംസ് അവർക്കാണ് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശം അങ്ങനെയല്ല ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനുള്ള പദ്ധതികൾ രൂപീകരിക്കണം അതിൽ പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പ്രധാനമായും മുസ്ലിം വിഭാഗത്തിന് അവർ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ റിസോഴ്സസ് എല്ലാവരിലേക്കും എത്തുന്നു എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതിനെയാണ് താങ്കൾ വളരെ സങ്കുചിതമായ അർത്ഥങ്ങൾ കൽപ്പിച്ച് ഇവിടെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അല്ല ഞാൻ സങ്കുചിതമായിട്ട് പറയാം ഗോപികൃഷ്ണന്റെ ഭാഷയിൽ ഞാൻ സങ്കുചിതമായിട്ടൊന്ന് പറയട്ടെ അതിന്റെ റിയാക്ഷൻ ഈ രാജ്യത്തെ എങ്ങനെയാണ് ഉണ്ടായത് കേരളത്തിലെ ഒരു പ്രധാനമന്ത്രിയാണ് ആഹ്വാനം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ആഹ്വാനമല്ല ശ്രീ ജോർജ് ആഹ്വാനമല്ല ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ടുന്ന പദ്ധതികളെ കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തുല്യമായ അവകാശം കിട്ടുന്ന തരത്തിൽ ഇവിടുത്തെ പദ്ധതികൾ നടപ്പാക്കപ്പെടണം പ്രധാ പ്രധാനമായും ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കണം എന്നാണ് പറഞ്ഞത് അത് പറഞ്ഞോളൂ എന്നെ പറയാൻ അനുവദിക്കൂ ഞാൻ നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് സങ്കുചിതമായിട്ടൊന്ന് പറയട്ടെ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്താ ഉണ്ടായത് എൺപത് ഈസ്റ്റ് ഇരുപത് കൊണ്ടുവരുന്നവർക്ക് ആർക്കും മടിയില്ലായിരുന്നു മൈനോറിറ്റീസ് പർട്ടിക്കുലർലി മുസ്ലിംസ് മൈനോറിറ്റീസിൽ പോലും മുസ്ലിംസിന് പ്രാധാന്യം കൊടുക്കുന്നു ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും ഒന്ന് പറയട്ടെ അത് ശരിയല്ലേ മാത്രമല്ല ആ മുസ്ലിം കേന്ദ്രീകൃത മനോഭാവം വന്നതുകൊണ്ട് ആ രണ്ടായിരത്തി പത്തിൽ ഇവിടെ കൈവെട്ടി ജോസഫ് മാഷിന്റെ കൈവെട്ടിയില്ലേ നിങ്ങൾക്കറിയാൻ സാധിക്കില്ലേ അതിനുശേഷമല്ലേ ജിഹാദിന്റെ കഥകൾ വന്നത് ഈ ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കുന്നതല്ല പാണക്കാട് അങ്ങനെ സംസാരിക്കുന്നതല്ല ഹാഗിയ സോഫിയെ പറ്റി ഏതെങ്കിലും പന്തിരായിരം കിലോമീറ്റർ അകലക്കിടക്കുന്ന ഹാഗിയ സോഫിയെ പറ്റി ഒരു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തീർച്ചയായിട്ടും അദ്ദേഹം ൊണ്ടിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലാ ബിഷപ്പിനെ ആക്രമിച്ച അവസരത്തില് വാക്കുകൾ കൊണ്ട് ആക്രമിച്ച അവസരത്തില് പ്രകടനം കൊണ്ട് ആക്രമിച്ച അവസരത്തില് ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തില് ആ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ ആ മനോഭാവം മൻമോഹൻ സിംഗിന്ന് നിന്ന് വന്നതാണെന്ന് എന്റെ സങ്കുചിത മനോഭാവം കൊണ്ട് ഞാൻ പറയുന്നു അതുപോലെ പല ഗോപികൃഷ്ണന്റെ ഭാഷയാണ് ഇനി ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി ഇവിടെ ഇവിടെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് മുസ്ലിം വിഭാഗങ്ങളെ കുറിച്ച് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അല്ല നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തെ കുറിച്ച് എന്ത് പരാമർശമാണ് നടത്തിയത് ശ്രീ ജോർജ് കുര്യൻ അത് പറയും ഞാൻ പറയാം ആ രാജ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് പറയാവുന്നേ ഞാൻ ഞാൻ ഒളിച്ചോടുന്നില്ല ഒളിച്ചോടുന്നില്ല പച്ചയായിട്ട് പറയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഇവിടെ മതത്തെപ്പറ്റി പറയുന്നില്ല എങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ ഞാൻ പറയാം മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഈ തെലുങ്കാനയില് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിച്ചതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അവർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് രാജസ്ഥാനിൽ ഞാൻ പറയട്ടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവനയും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് ഫിനാൻഷ്യൽ ആന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തും എന്നിട്ട് ഉള്ളവനിൽ നിന്ന് പിടിച്ചിട്ട് ഇല്ലാത്തവന് കൊടുക്കും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിത്തന ആവാദി ഉത്തന ഹക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറയുന്ന അവസരത്തിൽ പച്ചയ്ക്ക് മതം പറഞ്ഞ് സംസാരിക്കുന്ന അവസരത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് അതിനെ എതിർക്കാനുള്ള അവകാശമില്ലേ പ്രത്യേകിച്ച് ഈ രാഷ്ട്രം വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലല്ല താങ്കൾ പറഞ്ഞത് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമാണ് അല്ലെ രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യത്തെ പറഞ്ഞാണല്ലോ താങ്കൾ തുടങ്ങിയത് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അല്ല എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അല്ല അവിടെ തന്നെ താങ്കൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഈ രാജ്യത്ത് അവരുടെ പുരോഗതി അവരുടെ അവരെ മുന്നാക്കം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് വി വിൽ ഹാവ് ടു ഡിവൈസ് ഇന്നോവേറ്റീവ് പ്ലാൻസ് ടു എൻഷുർ ദാറ്റ് മൈനോറിറ്റീസ് പെർട്ടിക്കുലർലി ദി മുസ്ലിം മൈനോറിറ്റി ആർ എംപവേർഡ് ടു ഷെയർ ഇക്വിറ്റബിളി ഫ്രൂട്സ് ഓഫ് ഡെവലപ്മെന്റ് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഫലങ്ങൾ അത് അനു അനുഭവിക്കാൻ പ്രാപ്തരാക്കണം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് അതിന് മുൻഗണന കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് ഉണ്ടാകണം എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പ്രധാനമന്ത്രി പറഞ്ഞതിനെ താങ്കൾ അല്ലല്ല അങ്ങനെ അത് വ്യാഖ്യാനിച്ച് അത് വ്യാഖ്യാനിച്ച് പ്രധാനമന്ത്രി ഇവിടെ ഇവിടെ എല്ലാ സമ്പത്തും മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറയുക രാമക്ഷേത്ര നിർമ്മാണമാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പിന്നെ പ്രസംഗങ്ങളാണ് ഈ നടത്തിയത് പരാമർശങ്ങളാണ് നടത്തിയത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനും ഒന്ന് ചോദിക്കട്ടെ ഈ രാമജന്മഭൂമിയുടെ ആ ഗേറ്റ് ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം മോഡി ചെയ്തതുപോലെ തുറന്നു കൊടുക്കാമായിരുന്നല്ലോ അവിടെ കെട്ടിട അവിടെ ക്ഷേത്രം പണിയത്തില്ലായിരുന്നോ ഇപ്പോ മോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സുപ്രീം കോടതി പറഞ്ഞു അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നോ ഷബാനു കേസിന്റെ രക്ഷപ്പെടാൻ വേണ്ടി മതത്തെ കൊണ്ടുവന്നാണോ അതല്ലേ ഇത്രയും നാൾ പതിറ്റാണ്ടുകൾ കിടന്ന് കളിച്ചത് ഇതാണ് കോൺഗ്രസിന്റെ സ്വഭാവം അതുകൊണ്ട് ഇവര് ചെയ്യുന്നത് അപ്പോഴേ ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ ഇവര് പറയുന്നത് അപ്പോഴേ ചൂണ്ടിക്കാണിച്ചില്ല എങ്കിൽ എന്താണ് പറഞ്ഞത് അമേരിക്കയിൽ മഹക്കല്ല സർക്കാർ എടുത്തോണ്ട് പോകുന്നു പിന്നെ സൗത്ത് ഇന്ത്യക്കാര് ഏതാണ്ട് ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ബി ജെ പി കാരന്റെ വായിൽ നിന്നാണ് അറിയാതെ വന്നിരുന്നു എങ്കിൽ ഗോപികൃഷ്ണൻ ഒക്കെ ഒരു മാസം ചർച്ച ചെയ്യുമായിരുന്നു ഇല്ലേ അത് പിന്നെ ബാക്കിയുള്ള പ്രദേശത്തെ ഞാൻ പറയുന്നില്ല ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു എന്താണ് ഈ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില് രാമജന്മഭൂമിയുടെ ഞാൻ താങ്കളിലേക്ക് വരാം ഏതായാലും താങ്കളുടെ ഭാഗങ്ങൾ വിശദീകരിച്ചു ശ്രീ കെ പി നൌഷാദലി ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ ശ്രീ ജോർജ് കുര്യൻ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വോട്ടുകളായി മാറുമെന്നാണ് പിന്നെ ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നു അവർ മുജ്റ നൃത്തം കളിക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബീഹാറിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് നടത്തിയിട്ടുള്ള എല്ലാ പരാമർശങ്ങളിലും ചരിത്രത്തിലേക്ക് കടന്നു ചെന്ന് ശ്രീ ജോർജ് കുര്യൻ പറയുന്നു കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഈ മത സ്വഭാവം ആ രാഷ്ട്രീയത്തിൻ്റെ ആ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതെന്ന് അയോധ്യ രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടുകളായി മാറുമെന്ന് അവർ കരുതുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ എന്താണ് നൂറ് എന്ന മൂന്നക്കത്തിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റുകൾ മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഗോപികൃഷ്ണൻ ഇവിടെ ജോർജ് കുര്യനൊക്കെ ഉറക്കം നടിക്കുന്ന ആളുകളാണ് ഇവിടെ എക്കോ വരുന്നുണ്ടോ ഒന്ന് ക്ലിയർ ചെയ്യണം ഞാൻ പറയാം ജോർജ് കുര്യനൊക്കെ ഉറക്കം നടിക്കുന്ന ആളുകളാണ് അവരെയൊക്കെ വിളിച്ചുണത്താൻ ശ്രമിച്ചിട്ട് ഞാൻ എന്റെ സമയം വൃഥാവിലാക്കുന്നില്ല പിന്നെ അദ്ദേഹമൊക്കെ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ വീടുകളുടെ പൂമുഖങ്ങളിൽ ആളുകൾ കേൾക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു ഖേദവും സങ്കടവും ഒക്കെ ഉണ്ട് ഞാൻ ഏതായാലും ഒരു കാര്യം പറയാം ഇവിടെ ശ്രീരാമ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ കാണാനെത്തിയ അധികാരസ്ഥാനത്തുള്ള സഹോദരനോട് ചാർവാകന്മാരുടെ ക്ഷേമം അന്വേഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുക്തിവാദികളായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗമാണ് അവരുടെ ക്ഷേമം അന്വേഷിച്ച ശ്രീരാമനെ ഏതായാലും ഇവിടെ ജോർജ് കുര്യൻ ആക്ഷേപിക്കാൻ മുതിർന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്കൊരു ആശ്വാസമുണ്ട് ആ ശ്രീരാമനെ പിന്തുടർന്ന മൻമോഹൻ സിംഗിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ കേന്ദ്രീകരിക്കുകയാണ് ഉണ്ടായത് ഏതായാലും അതിവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയ കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഒരു കാര്യം മാത്രം ഞാൻ ഗോപികൃഷ്ണോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞാൻ ഏറ്റവും കറന്റായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ എക്കോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുമ്പിൽ വന്ന ഒരു പ്രധാന വാർത്ത ഇന്തോനേഷ്യയിൽ നിന്ന് വില കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്തിട്ട് അനിയത്തെ കാണിച്ച് ചേട്ടത്തി കെട്ടിച്ചു കൊടുക്കും പോലെ അത് കൂടിയ വിലക്ക് ഗുണനിലവാരം കൂടിയ കൽക്കരിയാക്കി മോദിയുടെ ഉറ്റ സുഹൃത്തായ അദാനി അങ്ങ് തമിഴ്നാട്ടില് അത് ടൺകണക്കിന് ചെലവാക്കി എന്നുള്ള വാർത്ത വന്നു അതിന്റെ ഭാഗമായിട്ട് അദാനിക്ക് ഏതായാലും ഇന്ത്യ മുഴുവൻ പിന്നെ ഒരു രക്ഷസിനെ പോലെ ഊറ്റിയെടുത്തോണ്ട് കൊണ്ടിരിക്കുകയാണ് മോദി അതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോട്ടെ ഇവിടെ വലിയ വായുമലിനീകരണം ഉണ്ടാകുന്നു ഇവിടെ പിന്നെ അന്തരീക്ഷ താപം വർദ്ധിക്കുന്നു അത് ഒരുപാട് തരത്തിലുള്ള പിന്നെ മലിനീകരണ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു ആഗോള താപനത്തിനിടയാക്കുന്നു ആ വിഷയത്തിലൊക്കെ വലിയ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്തെ ഒരുപാട് സംഘടനകൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന നടത്തിയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ആറാം ഘട്ട വോട്ടെടുപ്പ് നടന്നത് ഈ വോട്ടെടുപ്പിന് ഇടയിലാണ് നരേന്ദ്രമോദി പറയുന്നത് ഞാൻ ഒരു ദൈവത്തിന്റെ അവതാരമാണ് എന്നെ ദൈവമാണ് പറഞ്ഞയച്ചത് എന്നൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ഗോപികൃഷ്ണ ഇതൊക്കെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ബാലാരിഷ്ടതകളിലൂടെ നടന്നു പോകുന്ന കാലത്ത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ സയന്റിഫിക് ടെമ്പർ ഈ രാജ്യത്തെ വലിയ ഉദാത്തമായ ഒരു പരിവേഷത്തിൽ ലോകത്തിന് മുമ്പിൽ എത്തിച്ചിരുന്നു ആ രാജ്യമാണ് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു പ്രധാനമന്ത്രി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ സ്വയം അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലൊക്കെ അവഹേളനത്തിന് സ്വയം പാത്രീഭൂതരാകുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് എന്ത് വിലയിരുത്താനാണ് അതിന്റെ അപ്പുറത്തൊരു വാചകം പോലും അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മോദി തരംഗമില്ല ഗോപികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും സ്ഥാനമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബാലാക്കോട്ടും പുൽവാമയും ഇല്ല ഈ ജീവൽ പ്രശ്നങ്ങൾക്കാണ് ആധിപത്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിശ്വാസമുണ്ട് ആവേശമുണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവർ പിത്തലാട്ടം നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചില്ലെങ്കിൽ ജൂൺ നാലാം തീയതി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഗുജറാത്തിലേക്ക് മടങ്ങേണ്ടി വരും ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലേറും ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ി ജെ പി നൂറ്റി ചില്ലാനം സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന കാര്യത്തിൽ ഈ രാജ്യത്താർക്കും തർക്കമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് കർണാടകയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ബീഹാറിൽ യു പിയിൽ രാജസ്ഥാനിൽ ഇന്ന് തെരഞ്ഞെടുപ്പിടുന്ന ഹരിയാനയിൽ അതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഞങ്ങളുടെ വലിയ മുന്നേറ്റം ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ മാറ്റത്തിന്റെ ഒന്നായിട്ട് തെരഞ്ഞെടുപ്പ് മാറുമെന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റ സാധ്യതകളെ അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ പറയുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങൾ അതിന്റെ കാരണങ്ങൾ എന്തോ കാരണം ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ട് സീറ്റാണ് കഴിഞ്ഞ അവിടെ ബി ജെ പിക്ക് കിട്ടിയത് കോൺഗ്രസ്സിനൊന്നുപോലുമില്ല വെസ്റ്റ് ബംഗാളിൽ പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും മാത്രം എടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വിധി നിർണായകമാകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് എന്ത് മാജിക്കാണ് നടത്താൻ കഴിയുക അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ പിന്നെ കോൺഗ്രസ്സിന് ഗെയിൻ ഉണ്ടാക്കാൻ സപ്പോൾ ഒഡീഷ തെലങ്കാന ആന്ധ്രാപ്രദേശ് ഈ ഈ മേഖലകളിൽ എങ്ങനെയാണ് എന്ത് സാധ്യതകളാണ് കോൺഗ്രസ് കാണുന്നത് പിന്നെ കോൺഗ്രസ് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് പ്രതീക്ഷ അർപ്പിക്കാവുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോൾ കർണാടകത്തിലും തെലങ്കാനയിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ വോട്ട് ഷെയറിലെ വർധനയല്ല സീറ്റുകളായി ഇതെല്ലാം മാറും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് അനുകൂലമായിട്ടെന്ന് നിങ്ങൾ കരുതുന്നത് എവിടെയൊക്കെ എന്തുകൊണ്ട് ഗോപികൃഷ്ണൻ ഞാനൊരു കാര്യം പറയുകയാണ് ഇവിടെ നിങ്ങൾ മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം എടുക്കുക ഈ മഹാരാഷ്ട്രയിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ചഗൻ മുജ്മൽ ഈ തെരഞ്ഞെടുപ്പിനിടയില് നിരീക്ഷിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിനും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെക്കും അനുകൂലമായിട്ട് വലിയ വികാരമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ അടിവരയിട്ട് ഉത്തമ വിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും കഴിഞ്ഞ തവണ നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തൊന്ന് ബി ജെ സഖ്യം നേടിയിട്ടുണ്ട് ഇത്തവണ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഞങ്ങളുടെ മുന്നേറ്റമുണ്ടാകും അവിടെ ഉദ്ധവനും ശരത് പവാറിനും അനുകൂലമായിട്ട് അവരുടെ പാർട്ടിയുടെ പേര് ചിഹ്നം കൊടി ഒക്കെ കവർന്നുകൊണ്ടുപോയതിനെതിരെ വലിയൊരു ജനരോഷം അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ വലിയ മുന്നേറ്റം ഞങ്ങളുടെ സഖ്യമുണ്ടാക്കും ഇവിടെ ബീഹാറിൽ നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റ് ബി ജെ പി സഖ്യത്തിനാണ് അവിടെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഇരുപത് സീറ്റ് ഏറ്റവും കുറഞ്ഞ് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് യു പിയിൽ യു പിയിൽ എല്ലാ കാലത്തും വർഗീയതയുടെ പരമാകാഷ്ടയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കാറ് കഴിഞ്ഞ തവണ നടന്നു അതിന് മുമ്പ് അതിലേറെ നടന്നു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മോദി തരംഗമില്ല അവിടെ ഒരു ഒരു തരത്തിലുള്ള വർഗീയതക്കും ഒരാധിക്യമോ മുൻകൈയോ ഈ തെരഞ്ഞെടുപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ആന്റി ഇൻകമ്പൻസിയുടെ വലിയൊരു പശ്ചാത്തലം രണ്ട് തവണയായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്നു അതവിടെ നിലനിൽക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഞങ്ങൾ ഒരു സീറ്റിൽ അവിടെ ജയിച്ചിട്ടുണ്ട് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു സീറ്റും ഇല്ല എന്നുള്ളത് ശരിയല്ല അവിടെ ഞങ്ങൾ അമേഠിയും ജയിക്കും റായ്ബറേലിയും ജയിക്കും ഞങ്ങൾ മത്സരിക്കുന്ന പതിനാറ് സീറ്റിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും എസ് പി കോൺഗ്രസ് മുന്നണി ആ സംസ്ഥാനത്ത് എത്രത്തോളം മുന്നേറുമെന്ന് ജൂൺ നാലാം തീയതി നിങ്ങൾ നേരിട്ട് കണ്ടുകൊള്ളുക ഇവിടെ നിങ്ങൾ ഒറീസയുടെ കാര്യം പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ട് സമീപകാലത്ത് ഒറീസയിൽ ബി ജെ പി സഖ്യമില്ലാതെയാണ് മത്സരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞതവിടെ ഒരു സീറ്റാണ് അവിടെ നേടിയത് അതിൽ നിന്നും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ബി ജെ പിക്ക് അവിടെ ഒരു സഖ്യകക്ഷിയെ കൂടിയാണ് ഒറീസയിൽ നഷ്ടമായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹരിയാന രാജസ്ഥാൻ ഡൽഹിയൊക്കെ നിങ്ങൾ സമ്മതിച്ചല്ലോ ജാർഖണ്ഡ് അവിടുത്തെ മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടതിന്റെ വലിയ ജനരോഷം അവിടെയുണ്ട് പതിനാലിൽ പതിനൊന്ന് സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ജയിച്ചത് ബി ജെ പി സഖ്യമാണ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ അവിടെ പതിനൊന്നിൽ ഒമ്പത് സീറ്റും ജയിച്ചത് ബി ജെ പി സഖ്യമാണ് അവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തന്നെ മുൻനിർത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഞങ്ങൾക്ക് മുന്നോട്ട് മുന്നോ ഉണ്ടാകും ഇവിടെ ഗുജറാത്ത് എന്ന സംസ്ഥാനം ഉണ്ടല്ലോ അവിടെ രജപുത്ര എന്ന ആറര ശതമാനം വരുന്ന വലിയ ജനവിഭാഗം ബിജെപിക്കെതിരായിട്ട് തിരിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണത് ഒരു സീറ്റ് പോലും ഞങ്ങൾക്കില്ല അവിടെ പോലും ഞങ്ങൾ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ സഫലമാവുമെന്നാണ് ഞങ്ങളുടെ ഉത്തമവിശ്വാസം മധ്യപ്രദേശിൽ ചിന്തുവാര എന്ന ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ ഒട്ടേറെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമില്ല നിങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ കേരളം തമിഴ്നാട് കർണാടക തെലുങ്കാനയൊക്കെ അടക്കം ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസ് അൻപത് സീറ്റിനടുത്ത് നേടുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ കർണാടകയിലെ ഏതെങ്കിലും ബി ജെ പി കാരോട് സംസാരിച്ചാൽ മതി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കോൺഗ്രസ് ആകുമെന്ന് ബി ജെ പി സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം നിങ്ങൾ നേരത്തെ ബംഗാളിനെ കുറിച്ച് പറഞ്ഞല്ലോ അവിടെ പതിനെട്ട് സീറ്റ് എന്ന ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നമ്പറിലാണ് ബി ജെ പി നിൽക്കുന്നത് അവിടെ നിന്ന് അവർ താഴേക്ക് പോകും കാരണം അവിടെ ആന്റി ഇൻകമ്പൻസിയുടെ ഗുണഫലം കോൺഗ്രസ് സി പി എം സഖ്യം കൂടി പങ്കിട്ടെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കുന്നത് അവിടെ ബി ജെ പിയുടെ നമ്പർ താഴേക്ക് പോകും ആസാമിൽ കേവലം നാല് സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ആസാമിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ ആന്റി ഇൻകമ്പൻസിയുടെ വലിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ വടക്ക് കിഴക്കായാലും തെക്കേ ഇന്ത്യ ആയാലും ഉത്തരേന്ത്യ ആയാലും മധ്യേന്ത്യ ആയാലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ ആയാലും ഒക്കെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ാണ് ശരി നമുക്ക് ഈ ഈ രണ്ടാം ഘട്ടത്തിൽ ഒന്നുകൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യാം ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ശ്രീ സന്തോഷ് ജോയിലേക്ക് ഞാൻ ചോദ്യങ്ങളുമായി വരും എൻകൗണ്ടർ തുടരും ഈ ഇടവേളയ്ക്ക് ശേഷം ആർക്കാണ് ആർക്കനുകൂലമായ ട്രെൻഡാണ് ആറാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ രാജ്യത്തുള്ളത് ശ്രീ സന്തോഷ് ജോയ് ദൈവത്തിന്റെ പ്രതിനിധിയെയാണോ നമുക്ക് പ്രധാനമന്ത്രിയായി കിട്ടിയിട്ടുള്ളത് അയോധ്യയുടെ അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉത്തർപ്രദേശ് പോലെയുള്ള നിർണായകമായ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്ന് ശ്രീ ജോർജ് കുര്യൻ ഈ ചർച്ചയിൽ പറഞ്ഞു ഒരുപക്ഷെ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നതും കഴിഞ്ഞ തവണ എന്തൊക്കെയാണോ വാഗ്ദാനമായി നൽകിയിരുന്നത് അതൊക്കെ പാലിക്കാൻ കഴിഞ്ഞു എന്നതിലായിരിക്കുമോ അതിൽ ജനം ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തും എന്നതായിരിക്കുമോ അതല്ല ഇവിടെ ഇന്ത്യ മുന്നണി എടുത്തു പറയുന്നത് പോലെ തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ അതിന്റെ അടിത്തട്ടിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ ഈ സമ്മതിദാനാവകാശത്തിൽ സ്വാധീനിക്കുന്ന ഘടകമായി ഉയർന്നു വരും എന്ന് കരുതാൻ കഴിയുമോ ഗോപിയ ഗോപി ഗോപി ഞാൻ എനിക്ക് ഒരു കാര്യം ജോർജ് സാറിനോട് പറയാനുള്ളത് ജോർജ് സാറ് വളരെ പ്രബുദ്ധനായ ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല വളരെ എല്ലാവരും ബഹുമാന ബഹുമാനത്തോടെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ദൈവം എന്തോ വിഡ്ഢിത്തരവും വിളിച്ചു പറയും ദൈവത്തിന് എന്തെങ്കിലും പറയാം വിവരക്കേട് പറയാം നമ്മൾ മനുഷ്യർ ജോർജ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ജനങ്ങളോടെ അത് മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യം അത് ഒരു ലോജിക്കലി ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മാത്രം പറയണം കാരണം ഈ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞാലും അത് അൺ അക്കൗണ്ടബിളാണ് ഒരു പക്ഷേ നമ്മുടെ മിഡീവൽ ഏരിയ ഏറാല് റിലാൻസിനു മുമ്പ് യൂറോപ്പിൽ ുള്ളൊരു ഒരു 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 ട്രെൻഡായിരുന്നു രാജാവ് ദൈവത്തിൻ്റെ അംശമാണ് ദൈവമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു അൺക്വസ്റ്റിനബിൾ ഫിഗറായിട്ട് മാറുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തോടെ തോട്ട് ഈ നാടിനെ നയിക്കാനുള്ളൊരു നീക്കമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ പക്ഷേ ബി ജെ പി ജയിച്ചാലും ഇന്ത്യ അലയൻസ് ജയിച്ചാലും ഇനി വരാൻ പോകുന്ന കാലം ഈ നാടിന് വളരെ പ്രയാസമുള്ളതും വളരെ ചാലഞ്ചിങ്ങുമാണ് കാരണം എൻ ഡി എ ജയിച്ചാൽ ഇങ്ങനത്തെ ഈ വിഷയങ്ങളെല്ലാം തുടരും അതുമാത്രമല്ല കുറച്ചുകൂടെ രൂക്ഷമാവും നരേന്ദ്രമോദി ദൈവമായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം ദൈവത്തിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല അതേസമയത്ത് ഇന്ത്യ അലയൻസ് ജയിച്ചാലും ഒരു പക്ഷേ ഒരു യൂണിറ്റി ഇല്ലാത്ത ഒരു ഒരു പരസ്പരം ഒരു അല അലയൻസായിട്ട് ഒരു 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 യൂണിറ്റി ഇല്ലാത്ത ആ ഒരു അലയൻസ് ഈ നാടിനെ എങ്ങനെ നയിക്കും എന്നുള്ളൊരു കാര്യവും ക്വസ്റ്റിനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് വരാൻ പോകുന്ന സമയങ്ങൾ അബദ്ധപരമായുള്ള സമ സർ ഒരു സമയമാണ് നരേന്ദ്രമോദിയുടെ ഈ നീക്കങ്ങൾ ഈ പ്രസ്താവനകൾ ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും വളരെ പ്രയാസപ്പെടുത്തി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം പത്ത് വർഷത്തെ ഇത്രയും മെജോറിറ്റി ഉള്ളൊരു ഗവണ്മെൻറ്റിൻ്റെ പെർഫോമൻസ് പറയാനും ആ ക്യാമ്പയിന് കാരണം കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മൾ കണ്ടത് സങ്കല്പ് യാത്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്കീംസിനെ പറ്റിയുള്ള യാത്ര അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഒരു പക്ഷേ ക്യാമ്പയിൻ തുടങ്ങിയപ്പോഴും ആ ഒരു ആ ഒരു വിഷയത്തിലായിരുന്നു ക്യാമ്പയിൻ നടത്തിയിരുന്നു പക്ഷേ ഒന്നും രണ്ട് ഘടകം ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ബി ജെ പിയിലെ എന്തോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാരണമായിരിക്കാം അവർക്ക് അവരുടെ പഴയ പഠിച്ച പാഠം തന്നെ മുസ്ലിംസ് പാകിസ്ഥാനെ മുസ്ലിംസ് പാക്കിസ്ഥാനെ ഇന്ന് ഞങ്ങൾ ഡൽഹിയിൽ കണ്ട ഒരു വളരെ ഒരു അഭൂത്പൂർവമായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ബി ജെ പി ലീഡർഷിപ്പ് ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വന്നൊരു എസ് എം എസ് അത് അവർ ട്വീറ്റും ചെയ്ത് ഡൽഹി ബി ജെ പി നിങ്ങൾ ബി ജെ പിയെ വോട്ട് ചെയ്യണം കാരണം പാകിസ്ഥാനിൽ സെലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബി ജെ പിയെ വോട്ട് ചെയ്യണം ഈ പാകിസ്ഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും അവരുടെ ഈ സംഘത്തിൻ്റെ ആത്മവിശ്വാസവും അവരുടെ അസ്തിത്വം തന്നെ ഒരു വളരെ ക്വസ്റ്റിനബിൾ ആയി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഈ പത്ത് വർഷം ഈ നാടിനെ നയിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കെല്ലാവർക്കും പ്രധാനമന്ത്രിയെ ബഹുമാനമുണ്ട് പ്രധാനമന്ത്രിയുടെ ആ ഒരു പദവിയെ ബഹുമാനമുണ്ട് ഈ ഇത്രയും കൂടി അതുകൊണ്ട് മെജോറിറ്റി ഗവണ്മെൻറ്റിന് പല കാര്യങ്ങൾ ചെയ്യാനും പല കാര്യങ്ങൾ സാധിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റികൾ ഗവണ്മെൻ്റാണ് ആ ഗവണ്മെൻറ്റിന് ഇലക്ഷന് പോകുമ്പോൾ പറയാനും ക്ലെയിം ചെയ്യാനും ഒരു കാര്യവുമില്ല ഇപ്പോൾ രാംജന്മഭൂമിയെ ഒരു വികാരമാണെന്നൊക്കെ ജോർജ് സർ പറഞ്ഞല്ലോ പക്ഷേ ഒരു ക്യാമ്പയിനകത്തും ബി ജെ പി രാം വിഷയമോ അല്ലെങ്കിൽ റാം ജന്മഭൂമി അയോധ്യ ഇത്ര സുന്ദരമായിട്ട് പണിഞ്ഞ വിഷയമോ ആ ഒരു വിഷയം അല്ല കാരണം അവർക്കറിയാം അത് ജനങ്ങൾക്ക് അത് അവർക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത അതോടുകൂടി കുറയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമറിയാം അതുകൊണ്ട് അവർ പഴയ പഠിച്ച കാര്യങ്ങൾ തന്നെ ഈ മുസ്ലിംസ് ഈ ഒരു ഒരു ബേസിസ് ഇല്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നും വിളിച്ചു ഓരോ കാര്യങ്ങൾ നരേന്ദ്രമോദി എന്നും പറയുന്ന കാര്യം പുള്ളിയുടെ സ്റ്റാൻഡേർഡിനെക്കാട്ടി കൂടുതൽ എന്നും ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ പ്രതിപക്ഷത്തിന് കഴിവില്ല പ്രതിപക്ഷത്തിന് ഒരു യുണൈറ്റഡ് ഫിഗർ ഇല്ല ഫേസ് ഇല്ലെന്നുള്ളൊരു കാര്യമെല്ലാം ശരിയാണ് പ്രതിപക്ഷം ഈ നാടിനെ നയിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ എന്നുള്ളൊരു കാര്യം ക്വസ്റ്റിനടാണ് പക്ഷേ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നെഗറ്റീവ് നടത്തിയിട്ടും ഇന്നും ലൈവ്ലിഹുഡ് പ്രൈസ് റൈസ് ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല പുതുതായി പ്രധാനമന്ത്രി ഒരു നല്ല പ്രതിപക്ഷം ഈ പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അത് എനിക്ക് വലിയ എനിക്ക് ഒരു നല്ല പ്രതിപക്ഷത്തെ മിസ് ചെയ്തു അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു നല്ല പ്രതിപക്ഷം പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല ജനാധിപത്യത്തിന് അതിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തേണ്ടത് ഒരു നല്ല പ്രതിപക്ഷമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പത്ത് വർഷമായി അങ്ങനെയൊരു പ്രതിപക്ഷമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗോപി ഗോപി ചേട്ടാ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ പേഴ്സണാലിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ് പക്ഷേ അതിനൊരു അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഇല്ല ഈ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അയ്യോ ഇതിന് ഇതിനെക്കാട്ടി കൂടുതൽ ഒരു ഒരു ഐഡിയൽ ലീഡർ ഇല്ലെന്ന് തോന്നിപ്പോ പക്ഷേ പച്ചക്കള്ളം ഈ സ്റ്റേജിലൊക്കെ കയറി പറയാനുള്ള ഒരു കഴിവുള്ള ഒരാൾ ഈ നാട് കാണാത്ത ഒരാളുടെ ഒരു അക്കൗണ്ടബിലിറ്റി ടുവേഡ്സ് പീപ്പിൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷേ പ്രതിപക്ഷം പോളിറ്റിക്കൽ ലീഡർഷിപ്പാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമാണെന്ന് കണ്ട നമ്മളെല്ലാവരും മീഡിയ ഉൾപ്പെടെ എല്ലാവരും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പോളിറ്റിക്കൽ രൂപീകരണം മാത്രമാണെന്ന് കഴിഞ്ഞ് 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 മനസ്സിലാക്കുന്ന ഒരാൾക്കാരാണ് അത് അതോടുകൂടി ത അത് അത് തന്നെയാണ് ഈ നരേന്ദ്രമോദിയും പറയുന്നത് പ്രതിപക്ഷം പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമല്ല ഈ രേന്ദ്രമോദിയുടെ സംഘം തകർത്തുകൊണ്ടിരിക്കുന്ന സിവിൽ സൊസൈറ്റി എൻ എൻജിഒസ് ലീഡർഷിപ്പ് ഇവരെല്ലാം പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷത്തിനെ തകർത്തത് ഈ ഗവൺമെന്റ് തന്നെയാണ് ബേസിക്കലി ശ്രീ ജോർജ് കുര്യൻ താങ്കളുടെ മറുപടി അതായത് ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ അയോധ്യ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ബി ജെ പി എവിടെയും പറയുന്നില്ല പക്ഷെ താങ്കൾ പറയുന്നത് അയോധ്യ ക്ഷേത്ര നിർമ്മാണം ബി ജെ പിക്ക് വോട്ടുകൾ തേടിത്തരും നേടിത്തരുമെന്നാണ് പിന്നെ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞു പച്ചക്കള്ളം പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല എന്നാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാകാത്തതായാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഈ പത്ത് വർഷക്കാലം മിസ്സ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറയുന്നു പക്ഷേ ഒരു ആരോഗ്യമുള്ള പ്രതിപക്ഷത്തെ നിലനിർത്താൻ പോകുന്ന ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ല എന്ന് സന്തോഷ് ജോയിയെ പോലുള്ളവർ വിലയിരുത്തുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നുണപ്രചാരണം നടത്തുന്നു ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ഒരു ഭാഗത്ത് നുണപ്രചാരണം നടത്തുന്നു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ബി നേരിടുകയാണ് അവിടെയാണ് അയോധ്യ പോലെയുള്ള വിഷയങ്ങൾ ബി വോട്ട് നേടിത്തരുമെന്ന് താങ്കൾ അവകാശപ്പെടുന്നത് രോപികൃഷ്ണ ബി ജെ പി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുമായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ എലക്ഷൻ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല വടകരയിൽ നടന്ന എന്താണ് കേരളത്തിൽ അതുപോലെ ഒരു ഇലക്ഷൻ പ്രചരണം നടന്നിട്ടുണ്ട് ഗോപികൃഷ്ണനൊക്കെ വളരെ ആവേശം കൊണ്ട് കാണുമല്ലോ ആ പ്രചരണം കണ്ടിട്ട് വേറൊന്ന് ഞാൻ കുറച്ച് കള്ളങ്ങൾ പറയാം ശ്രീ സന്തോഷ് ജോയി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ജിഹാദ് അത് പറഞ്ഞത് മറിയമാണ് കൃഷി അലംഖാന്റെ ബിന്ദുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് കള്ളമാണ് പാക്കിസ്ഥാന് ബോംബുണ്ട് ആ പിരിഞ്ഞോട്ട് കൊണ്ടുവന്നിടും യോ കെയെ പറ്റി പറയരുത് എന്ന് പറഞ്ഞാൽ അത് അത് കള്ളമാണ് അതുപോലെ തന്നെ ഈ എന്റെ അത് ദൈവ നിയോഗമാണ് എൻ്റെ പ്രധാനമന്ത്രി പദം ദൈവ നിയോഗമാണ് എന്ന് ഇന്ത്യക്കാര് പറയുന്ന ഒരു ഭാഷ ഞാൻ ഇവിടെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എ കെ ബാലൻ പറഞ്ഞു ഈ പിണറായി വിജയൻ ദൈവത്തെ പോലെയാണ് കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പൊ അതൊരു കള്ളമാണ് കാരണം അങ്ങനെ പറയാൻ പാടില്ല ഇല്ലാകാരൻ പറയുന്നത് പോലെ ഒരു കാരണവശാലും പറയാൻ പാടില്ല പ്രധാനമന്ത്രി പറഞ്ഞതെല്ലാം തന്നെ വാലയെ എങ്ങനെ ഇന്ദിരാഗാന്ധി വളർത്തിയോ അത് കണ്ടു വളർന്നവരാണ് നരേന്ദ്രമോദിയെ പോലെയുള്ളവര് അതിന്റെ എന്തായിരുന്നു അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതം ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടു ആ ഇന്ദിരാഗാന്ധിയെ തന്നെ അന്ന് പ്രതിപക്ഷം ഇതുപോലെ കയറി ആക്രമിച്ചിരുന്നു എങ്കിൽ അതുണ്ടാവില്ലായിരുന്നു രാഹുൽ ഗാന്ധി ഇനി പറയട്ടെ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി പറഞ്ഞ നേട്ടങ്ങളാണ് അതിനു മുമ്പ് രാമജന്മഭൂമിയുടെ മയം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നു നേട്ടങ്ങൾ നേട്ടങ്ങൾ വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ സാധനമായിട്ട് വരുന്നത് ജിത്തന ആവാദി ഉത്തന ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മനസ്സിലായി അതായത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ രാമജന്മഭൂമി അതുപോലെ തന്നെ ആ ഷബാനോ കേസ് ആ രീതിയിലാണ് വരുന്നത് സംഭവം വരുന്നത് അപ്പൊ ഇന്ത്യയെ വീണ്ടും വിഭജിച്ചാലും വേണ്ടില്ല ഒരു കഷ്ണത്തിന്റെ പ്രധാനമന്ത്രി ആയാൽ മതി അപ്പൊ രാഹുൽ ഗാന്ധി കോട്ടയത്ത് വന്ന് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാണ് ഒരു രാജ്യം ഒരു മതം ഒരു ഭാഷ എന്നാണ് മോഡി പറയുന്നത് അത് കള്ളമേ അല്ല മോഡി പറയുന്ന കള്ളമാണ് ബംഗാളി ബംഗാളിയോട് ബംഗാളിയിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് മോഡി പറയുന്നതെന്ന് കോട്ടയത്ത് എന്റെ വാട്ട് എന്റെ നാട്ടിൽ നിന്ന് വന്ന് പ്രസംഗിച്ചതാണ് സന്തോഷം കേട്ടിട്ടില്ലെന്നേ അത് കള്ളമാണെന്ന് തോന്നുന്നില്ല അതാണ് പത്രപ്രവർത്തനം മോഡി പറയുന്നത് ഒരു കാര്യം പോലും കള്ളം പറഞ്ഞിട്ടില്ല ഒരു കാര്യം പോലും മോഡി കള്ളം പറഞ്ഞിട്ടില്ല ഇവര് പറഞ്ഞതിലെല്ലാം മറുപടിയാണ് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്തെ വിഭജിച്ചത് ഇവരാണല്ലോ അധികാരത്തിന് വേണ്ടി അന്ന് തൊട്ടി തുടങ്ങിയതാണ് ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇവരുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടല്ലാതെ ഒരു പ്രസ്താവന ഗോപികൃഷ്ണ സന്തോഷ് ജോയി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ലജ്ജിക്കുകയാണ് സന്തോഷ് ജോയിയുടെ കാര്യത്തില് കാരണം ഈ കോട്ടയത്ത് വന്നിട്ട് പച്ചക്കള്ളം പിന്നെ വേറെ അഗ്നിവീരന്റെ കാര്യം പറഞ്ഞോന്നും ഞാൻ പറയണ്ട പറയുന്നില്ല അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ ജാതിക്കാരാണേലെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ ഒരു രാഹുൽ ഗാന്ധിയെ പരിശുദ്ധനാക്കിയിട്ട് കാണിച്ചിട്ട് മോഡി പറഞ്ഞു എന്നുകൊണ്ടാണ് പറയുന്നത് ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു മതം ഒക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ജാതിയുടെ അടിസ്ഥാനത്തെ പട്ടാളത്തെ പോലും വിഭജിക്കാൻ ശ്രമിച്ച ആ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സന്തോഷ് ജോലിയെ പോലെയുള്ള ഒരു പത്ര പ്രവർത്തകൻ മോഡിയെ കള്ളൻ എന്ന് പറയുന്ന അവസരത്തിൽ ലജ്ജിക്കാനെ സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ പത്ത് വർഷം മുമ്പ് സന്തോഷമായി പറഞ്ഞല്ലോ ബി ജെ പി വന്നുകഴിഞ്ഞാൽ ഇവിടെ ഭരണഘടന ഉണ്ടാവില്ല എന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് സന്തോഷ് വോയിടെ കൂടെ എന്നിട്ട് എവിടെയാണ് ഭരണഘടന ഇല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചോ സന്തോഷ് വോയി ഇങ്ങനെ പറയുന്നതിന് ആരെങ്കിലും തടഞ്ഞോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം അതായത് പത്തൊമ്പത് ആർട്ടിക്കൽ പത്തൊമ്പത് വണ്ണേ എടുത്തു കളഞ്ഞത് നെഹ്റു ആണ് അല്ലാതെ ബി ജെ പിയുടെ ആരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് വീണ്ടും മാറ്റം വന്നു ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ് എം പിമാരും മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന വാക്കുകൾ തന്നെ മാറ്റി ബി ജെ പി അല്ല ആ തിരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധി അതിനെതിരെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു ബി ജെ പി അല്ല അതുകൊണ്ട് ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട് ഭരണഘടനയെ പിടിച്ചു തൂങ്ങുന്നത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണ് പത്രപ്രവർത്തകൻ അതിൻ്റെതായിട്ടുള്ള ഒരു നിലവാരം വേണം മോഡി എവിടെയെങ്കിലും കള്ളം പറഞ്ഞോ കോൺഗ്രസുകാര് പറയുന്നതിന് മറുപടിയാണ് കൊടുത്തത് അത് അതിവിടെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പറയും ബംഗാളിൽ ചെല്ലുമ്പോൾ മമതയെ പറയും തമിഴ്നാട്ട് ചെല്ലുമ്പോൾ സ്റ്റാലിനെ പറയും അതാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ തീർച്ചയായിട്ടും നിങ്ങൾ പിൻവലിക്കുകയാണ് വേണ്ടത് അത് ഉപയോഗിക്കരുത് രാഹുൽ ഗാന്ധിയാണ് അതിന് 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 നൌഷാദ് മോദി പറഞ്ഞ പച്ചക്കള്ളം എന്താണ് എന്ന് കോൺഗ്രസ് ബോധ്യപ്പെട്ടത് അലി പറയും അയച്ച നൌഷാദ് അലി പറയും ശ്രീ നൌഷാദ് അലി നരേന്ദ്രമോദി പച്ചക്കള്ളം പറഞ്ഞിട്ടേയില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇതാണ് ജോർജ് കുര്യന്റെ വാദം ശ്രീ നൌഷാദ് അലി കേൾക്കാമോ താങ്കൾക്ക് ശ്രീ നൌഷാദ് അലി കേൾക്കാമല്ലോ അല്ലേ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് ഒരു കാര്യവും നുണ പറഞ്ഞിട്ടില്ല ഇതാണ് ജോർജ് കുര്യന്റെ വാദം ശരി ശ്രീ സന്തോഷ് ജോയ് എനിക്ക് തോന്നുന്നു ശ്രീ നൌഷാദ് അലിയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറ് സംഭവിച്ചതാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം ശ്രീ സന്തോഷ് ജോയ് വളരെ വേഗം താങ്കളുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ ഈ കോൺഗ്രസിന്റെ പല നേതാക്കളും പല വെട്ടിത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കാര്യത്തിൽ ആ കാര്യത്തിനും സംശയമില്ല അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഈ സ്ഥിതി നമ്മൾ കാണുന്നത് കോൺഗ്രസ് പല രാജ്യങ്ങളിൽ കോൺഗ്രസ്സിന് അടിസ്ഥാനം പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിന് ഒരു ഒരു രണ്ട് ജോസർ പറഞ്ഞ കാര്യത്തിന് ഞാൻ അങ്ങനെ പല കാര്യങ്ങളിൽ ഞാൻ കേട്ടിട്ടില്ല പല കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കൾ പല വെഡിത്തറകൾ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി പത്ത് വർഷം ഭൂരിപക്ഷ ഭൂരിപക്ഷത്തോടെ ഈ നാടിനെ നയിച്ച പ്രധാനമന്ത്രിക്ക് ക്യാമ്പയിൻ സമയത്ത് ക്യാമ്പയിൻ സമയമാണെങ്കിലും ക്യാമ്പയിനിൻ്റെ ഒരു ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണല്ലോ പ്രധാനമന്ത്രിക്കുള്ള ബഹുമാനവും പ്രധാനമന്ത്രിക്കുള്ള അംഗീകാരവും അത് നിലനിൽക്കുന്നു പക്ഷേ ഈ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 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 ക്യാമ്പയിൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാം മറന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡേർഡുകളെല്ലാം മറന്ന് പല വിഡിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ നമുക്കത് അനാലിസിസ് ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് പല പരിമിതികളുണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ അഗേൻസ്റ്റ് നമുക്ക് പല കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ക്യാമ്പയിനുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഹാസ്യാസ്പദമായ കാര്യങ്ങളാണ് ഈ പ്രധാനമന്ത്രി പറയുന്നത് അത് അത് ബേ ബേസിക്കലി നമ്മൾ ഒരു കുറച്ചെങ്കിലും ഒരു ലോജിക്കുള്ള ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്നത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ജോർജ് കുര്യന്റെ വാദം ഇതാണ് ഇവിടെ ഇവിടെ ഗോപികൃഷ്ണ ഇവിടുത്തെ പ്രശ്നം ജോർജ് കുര്യനൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അദ്ദേഹം സംഘപരിവാറിന്റെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയെ അവലംബിച്ചാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നത് അതാണ് അന്തിമമായ വിവരം അതാണ് പൊതുവിജ്ഞാനം എന്ന് ധരിച്ച് വഷാതിരിക്കുന്ന ആളുകൾ കൂടി തങ്ങളുടെ വാതം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പരിയാസനായി മാറിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ വഴിയില്ല ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിശാലമായ ചരിത്രം പരിശോധിച്ചാൽ ഈ ഗുപ്തനും മൗരനും ഒക്കെ ഭരിച്ച് ആറേഴ് നൂറ്റാണ്ട് ഇവിടെ ബൗദ്ധ ഭരണകൂടങ്ങൾ വന്നു അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റ് വന്ന കാലത്തൊന്നും മുഗളന്മാരുടെ കാലം അവസാനിക്കുന്നത് വരെ ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങളില്ല ഇവിടെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നിൽ ഈ രാജ്യത്തിന്റെ ഗവർണർ ജനറലായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എഡ്വഡ് ലാ എലൻബർഗാണ് സ്മിത്തിനെയും ഏലിയറ്റിനെയും എൽഫിൻസ്റ്റണേയും ഈ രാജ്യത്തിന്റെ ചരിത്രം വർഗീയമാക്കി എഴുതാൻ വേണ്ടി കൊണ്ടുവന്നത് അവരാണ് ഹിന്ദുവിനേയും മുസ്ലിമിനെയും കീരിയും പാമ്പു ചരിത്രമുണ്ടാക്കി മടങ്ങിയത് അതിനുശേഷമാണ് ഇവിടെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടായത് അതിന്റെ ഗുണഫലം ബ്രിട്ടീഷുകാർ കിട്ടി അവർ ഈ രാജ്യം ഭരിച്ചു അവർ വലിച്ചെറിഞ്ഞു പോയ ഈ മതവൈരാഗ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോയവരാണ് ഇവിടുത്തെ സംഘപരിവാറുകാർ അവരിത് അവസാനം വിജയിച്ചു പത്തു വർഷമായിട്ട് അവർ ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ കഥ നമ്മളൊന്ന് പശ്ചാത്തല പദ നരേന്ദ്രമോദിയെ നിങ്ങൾ എടുത്തു നോക്കുക അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു ഇവിടെ പെട്രോളിനും ഡീസലിനും വില കുറക്കുമെന്ന് അത് ഇരട്ടിയാക്കി നിങ്ങൾ ഗ്യാസിന്റെ സിലിണ്ടർ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പോകണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു അതിന്റെ വില അദ്ദേഹം മൂന്നിരട്ടിയാക്കി അദ്ദേഹം ജി എസ് ടി എതിർത്തോ അദ്ദേഹം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ എതിർത്തു അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെയൊക്കെ ഉപാസകനായി എന്താണോ അദ്ദേഹം പറഞ്ഞത് ചെയ്തത് അനുവർത്തിച്ചത് അതിന്റെയൊക്കെ വിപരീത ദിശയിൽ മാത്രം മുന്നേറുന്ന ഒരാളാണ് അദ്ദേഹം നുണയൻ അല്ലെങ്കിൽ നുണ പറയുന്ന ആളാണ് എന്നുള്ളത് മാലോകനം മുഴുവനാ പറയുന്നത് കാരണം അദ്ദേഹം പറയുന്നു താൻ വീട് വിട്ടിറങ്ങി ഭിക്ഷയാജിച്ച് നടന്നു എന്ന് ആ കാലത്ത് പാരീസിലും ന്യൂയോർക്കിലും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്ന പടങ്ങളുണ്ട് അദ്ദേഹം ഒരഭിമുഖത്തിൽ പറയുന്നു ഞാൻ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ് ഞാൻ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് അപ്പുറത്ത് പോയിട്ടില്ല വീട് വിട്ടു പോയി എന്ന് ആ കാലത്താണ് അദ്ദേഹം ഇവിടെ ഹോൾ സയൻസിലോ പിന്നെ വലിയ വലിയ വിഷയങ്ങളിലൊക്കെ മാസ്റ്റർ ബിരുദമുള്ള ആളാണ് എന്ന് പ്രധാനമന്ത്രിയാവും അവകാശപ്പെടുന്നത് ഇതേ നരേന്ദ്രമോദിജിയാ പറഞ്ഞത് ഞാൻ ഇവിടെ ചായ വിറ്റ് നടന്നിരുന്ന ആളാണ് വഡോദര സ്റ്റേഷനിലെന്ന് അദ്ദേഹം പറയുന്ന കാലഘടനയിൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല നരേന്ദ്രമോദിയുടെ പിതാവിനെ അവിടെ കാൻറ്റീൻ ആയിരുന്നു വഡോദര സ്റ്റേഷൻ വന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിത പരിസരങ്ങളൊന്നും ശോചനീയമായിരുന്നില്ല അപ്പൊ ഇത്തരത്തിൽ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ടെലിഫ്രോമിറ്ററിന്റെ സഹായത്തോടു കൂടി നിരന്തരമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു പണ്ട് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് കൊണ്ട് പുതുതായിട്ട് പരസ്പര വിരുദ്ധത പറയുന്നു അത്തരത്തിൽ പരിഹാസ്യമായി മുന്നേറുന്നു അതൊക്കെ ലോകത്തേക്ക് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്ന മുഴുവൻ മാലോകർക്കും അറിയാം ആറാം ഘട്ടത്തിലെ ശരി ശ്രീ നൌഷാദിലെ ആറാം ഘട്ടത്തിലെ വോട്ടെടുപ്പും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തിന്റെ ഭാഗതയം നിർണ്ണയിക്കപ്പെടുന്നതിന് ഒരു പ്രധാന ഘട്ടം കൂടി കടന്നിരിക്കുന്നു കണക്കുകളും കണക്കുകൂട്ടലും ഒക്കെ ഒരു ഭാഗത്തുണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ ബി ജെ പി നിൽക്കുന്നു ആർക്കനുകൂലമാണ് രാജ്യത്തിന്റെ ട്രെൻഡ് എന്നത് ഇപ്പോഴും അപ്രവചനീയമായി തന്നെ നിൽക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി